തേജസ് ന്യൂസിലേക്ക് സ്വാഗതം പോക്സോ കേസുകളിൽ ഈ അടുത്ത കാലത്ത് നിരന്തരം വിവാദവിധികൾ പുറപ്പെടുവിച്ച ബോംബെ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പുഷ്പ ബി ഗനേഡി സ്ഥിരപ്പെടുത്താനുള്ള ശുപാർശ സുപ്രീം കോടതി കൊളീജിയം പിൻവലിച്ചു പന്ത്രണ്ട് കാരിയെ മുപ്പത്തിയഞ്ചുകാരൻ ഉപദ്രവിച്ച സംഭവത്തിൽ വസ്ത്രം മാറ്റാതെയാണ് മാറിടത്തിൽ പിടിച്ചത് എന്നതിനാൽ പോക്സോ ചാർത്തിയുള്ള ലൈംഗിക പീഡനമാകില്ലെന്നതടക്കമുള്ള ഉത്തരവുകൾ ഇറക്കിയ ജഡ്ജിയാണ് ജസ്റ്റിസ് പുഷ്പ ബി ഗനേഡി ജസ്റ്റിസ് പുഷ്പ വി ഗനേഡി നിലവിൽ ബോംബെ ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയാണ് ഇവരെ സ്ഥിരം ജഡ്ജിയാക്കാനായി ജനുവരി ഇരുപതിന് കേന്ദ്ര സർക്കാരിന് അയച്ച ശുപാർശയാണ് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡേയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ കൊളീജിയം തിരിച്ചു വിളിച്ചത് ജസ്റ്റിസുമാരായ എൻ വി രമണയും രോഹിൻ നടൻ നരിമാനും കൊളീജിയത്തിലെ അംഗങ്ങളാണ് പോക്സോ കേസുകളിൽ ഒരാഴ്ചക്കിടെ മൂന്ന് വ്യത്യസ്ത കേസുകളിൽ ജസ്റ്റിസ് പുഷ്പ വി ഗനേഡി വാല പ്രതികളെ കുറ്റമുക്തരാക്കിയിരുന്നു പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ വസ്ത്രം നീക്കം ചെയ്യാതെ മാറിടത്തിൽ സ്പർശിക്കുന്നത് പോക്സോ വകുപ്പ് പ്രകാരമുള്ള ലൈംഗികാതിക്രമത്തിൻ്റെ കീഴിൽ വരില്ലെന്നായിരുന്നു ജനുവരി പത്തൊൻപതിന് ഇവർ പുറപ്പെടുവിച്ച ഒരു വിധി അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്ന് സുപ്രീം കോടതി ഈ വിധി സ്റ്റേ ചെയ്തിരുന്നു ആദ്യ വിധി ഉയർത്തിയ വിവാദം കെട്ടടങ്ങും മുമ്പ് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെക്കൊണ്ട് പ്രതി പാൻറിന്റെ സിപ്പ് ഊരിച്ച കേസ് പോക്സോ വകുപ്പിൻ്റെ പരിധിയിൽ വരില്ലെന്ന മറ്റൊരു ഉത്തരവും ഇവർ പുറപ്പെടുവിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലാണ് ജസ്റ്റിസ് പുഷ്പ വി ഗനേഡി വാലയെ ബോംബെ ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായി നിയമിച്ചത് രണ്ടായിരത്തിയേഴിൽ ജില്ലാ ജഡ്ജിയായാണ് അവർ ജുഡീഷ്യൽ ജീവിതം ആരംഭിച്ചത് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്